അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സഫി ഷോർട്സ്. ഇന്ന് ഞാനൊരു ഡിഫറെൻറ്റ് ഐറ്റം ഉണ്ടാകാൻ വന്നിട്ടുള്ളത് കേട്ടോ. നോമ്പൊക്കെ ആയിട്ട് എല്ലാവരും പത്തിരിയും കറിയും അങ്ങനെയൊക്കെ കഴിച്ച് മടുത്തിരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഒന്ന് മാറ്റി പിടിച്ചാലോ. അപ്പോൾ ഒരു ഫിഷ് ഗ്രിൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെറും 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ചാറെടുത്ത് അതിലേക്ക് ഒരു 1 ടീസ്പൂൺ കുരുമുളകും അതുപോലെ കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഞാനിതിലോട്ട് ആഡ് ചെയ്യുന്നത് 2 മുളകാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള മുളകാണെങ്കിൽ 1 മുളക് ധാരാളമായിരിക്കും. പിന്നെ കുറച്ച് ഒരു വലിയ ജീരകം കുറച്ചിടുക. പിന്നെ ഒരു പിടി മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കിയെടുക്കാം. അടുത്തത് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അത് നമുക്ക് മിക്സിൻ്റെ ചാറിൽ തന്നെ ചേർക്കാം. ഞാൻ നിങ്ങൾക്ക് അളവ് മനസ്സിലാവാൻ വേണ്ടി സെപ്പറേറ്റ് പേസ്റ്റാക്കിയതാണ്. അപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിൻ്റെ പേസ്റ്റാണത്. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ മിക്സിൻ്റെ, അതായത് മല്ലിച്ചപ്പും കുരുമുളകും മുളകൊക്കെ അരച്ച ആ മിക്സുമായിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ടത് 1 ലെമൺ ഫുള്ള് സ്ക്യൂസ് ചെയ്തെടുക്കണം. ലെമൺ ഉണ്ടെങ്കിലേ ഉള്ളൂ ഫിഷിൽ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഉപ്പ് അത്യാവശ്യം നിൽക്കുമ്പോഴേ ഉള്ളൂ. മസാലയിൽ ഉപ്പും എരിവും പുളിയൊക്കെ നന്നായിട്ട് കുറച്ച് ഓവറായി നിൽക്കുമ്പോഴേ ഉള്ളൂ നമ്മളുടെ ഫിഷിൽ നന്നായിട്ടൊരു പാകത്തിനുള്ള ലെവലിൽ മസാല പിടിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ നല്ല ഗ്ലൗവൊക്കെ ഇട്ടിട്ട് തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള മുളകാണെങ്കിൽ കൈയ്യൊക്കെ ഒന്ന് എരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലോട്ട് ഓയിൽ വേണമെങ്കിൽ ഒരു ഒലീവ് ഓയിൽ ഒരു 1 or 2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇതാണ് നമ്മുടെ ഫിഷ്. ഫിഷ് എന്താണ, സീബ്രീമാണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ. ഇത് നമ്മളെപ്പോഴും ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ കിതാബ് കട്ടായിട്ട് വാങ്ങണം. എങ്ങനെ ഇതാ ഈ ഒരു, അതായത് വയറിൻ്റെ സൈഡല്ലാതെ അതിൻ്റെ ബാക്ക് സൈഡിൽ കട്ട് ചെയ്ത് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ കടയിൽ നിന്ന് തന്നെ അങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിയാൽ മതി. അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പോഴാണ് ഫിഷിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു ലെവലിലായിരിക്കണം. അതായത് വയറിൻ്റെ ഭാഗത്തല്ല, അതിൻ്റെ തൊട്ട് ബാക്കിലാണ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ മസാല മൊത്തം തേച്ച് പിടിക്കുക, തേച്ച് പിടിപ്പിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ എന്താണ്, ഇതിൻ്റെ മസാല തേച്ച് നമുക്കൊരു 1 അവർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ 1 അവർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചാൽ ഒന്നുകൂടെ ഫിഷ് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. എന്നിട്ട് നമുക്ക് ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓയിൽ ശരിക്കും ഞാൻ ഈ മസാലയിൽ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ കൂടുതൽ ഓയിൽ വേണ്ട എന്നുള്ളവരൊക്കെ ആണെങ്കിൽ എന്താണ്, ലാസ്റ്റ് ഞാനൊരു ടിപ്പ് കാണിച്ചു തരാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നാൽ ഓയിൽ കുറച്ച് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മസാല ഡ്രൈ ആയി തോന്നുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഫിഷിൻ്റെ ബാക്ക് ഭാഗത്തുകൂടെ നന്നായിട്ട് എന്താണ് മസാല തേച്ച് വെക്കണം. ഒരു 1 അവറിന് ശേഷം നമുക്ക് നമ്മളുടെ ഫിഷ് എടുത്തിട്ട് ഒരു അലുമിനിയം ഫോയിൽ പേപ്പറിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 1 അവറ് കഴിഞ്ഞിട്ടുണ്ട് ഫിഷ്. അതായത് 1 അവർ മതി, അതിന് കുറേ നേരത്തെ തന്നെ മസാല തേച്ച് വെക്കണ്ട. ഫിഷ് ആയതുകൊണ്ട് തന്നെ അത് ടേസ്റ്റ് അത്ര കിട്ടത്തില്ല. നമ്മൾ ഒരു 1 അവർ 1 അവർ 2 അവർ ഒക്കെ, അല്ലാതെ തലേ ദിവസം ഒന്നും മസാല തേച്ച് വെക്കുന്ന ആവശ്യമില്ല ഫിഷ് ആയതുകൊണ്ട് തന്നെ. ഇനി നമ്മൾ ഓയിൽ എന്താണ് ചേർക്കാത്ത അല്ലെങ്കിൽ ഓയിൽ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ഈ ഒരു സമയത്ത് കുറച്ച് ഓയിൽ എടുത്തിട്ട് ജസ്റ്റ് ആ മസാലേൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് എന്താ പേസ്റ്റ് ചെയ്ത് കൊടുക്കണ പോലെ കയ്യിൽ ചെറിയ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ അത്യാവശ്യത്തിനുള്ള ഓയിൽ ആവും ചെയ്യും, എന്നാൽ ഓയിൽ ഓവറാവത്തില്ല. ഇവിടെ OTG ഓവനിലാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഒരു 250 ഡിഗ്രി ടെമ്പറേച്ചറിൽ നമുക്കൊരു 5 or 10 മിനിറ്റ്സ് നമ്മൾ ആദ്യം പ്രീഹീറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഓപ്ഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ശരിക്കും 2 സൈഡിലും എന്താണ് ബേക്ക് ചെയ്ത് കിട്ടുന്ന രീതിയിലുള്ള ഗ്രില്ല് ഓപ്ഷൻ തന്നെ എടുക്കുക. അതായത് മുകളിലും താഴും ലെയിനായിട്ട് കാണുമല്ലോ, ആ ഒരു ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഒരു ഞാനിവിടെ ഒരു 40 മിനിറ്റ്സ് ഉണ്ട്, അതായത് 10 മിനിറ്റ്സ് മോർ പ്രീഹീറ്റ് ചെയ്യാനും ബാക്കി 20 മിനിറ്റ്സ് കുക്കിംഗ് ടൈമും മതി. അപ്പോഴേക്കും തന്നെ ഫിഷ് നന്നായിട്ട് ഗ്രില്ലായി കിട്ടും നമുക്ക്. അപ്പോൾ 1 അവർ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫിഷ് ഉണ്ടല്ലോ അലുമിനിയം ഫോയിൽ പേപ്പറിൽ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ഓവനിലോട്ട് വെക്കുകയാണ്. ഒരു 20 മിനിറ്റ്സ് മാക്സിമം ടൈം മതി കുക്കിംഗ് ടൈമായിട്ട്.
അപ്പോൾ 20 മിനിറ്റ്സിനേഷം നമ്മളുടെ ഫിഷ് ഗ്രിൽ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് കളർ ചേഞ്ച് ആയത് കണ്ടോ. അപ്പോൾ നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്തതിനു ശേഷം നമ്മൾ ഈ അലുമിനിയം ഫോയിൽ പേപ്പർ റിമൂവ് ചെയ്യാനൊന്ന് നോക്കേണ്ട, കാരണം അത് അതിൽ അതിൻ്റെ താഴെ അങ്ങോട്ട് ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എന്താണ് അതിൻ്റെ സ്കിൻ ഉണ്ടല്ലോ, പുറത്തുള്ള സ്കിന്ന് ആണ് അത് മുട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്നല്ലേ നമ്മൾ കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഗ്രിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക.